കേരള സ്പെഷ്യൽ ചെമ്പ പുട്ടും കടലക്കറിയാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ ഇവിടെ റെസ്റ്റോറൻറ്റുകളിലൊക്കെ പുട്ടും കടലക്കറിയും ഒക്കെ അവൈലബിൾ ആണ്. ഞങ്ങളെ നാട്ടിൽ പുട്ടും കടല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് അതൊരു വലിയൊരു കാര്യമായൊരു സംഭവമാണ്. ഓക്കെ, അപ്പം നമുക്ക് വന്നിട്ട് പുട്ടും കടലയും എങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ, ഞാനിന്ന കാലത്ത് വന്നിട്ട് പുട്ടും കടലയാണ് ഉണ്ടാക്കാൻ പോകുന്നത്, അങ്ങനെ വന്നിട്ട് നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചു. കുക്കറിൽ കടല വേകാൻ വെച്ചിട്ടുണ്ട്, ബാക്കി അങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. വരൂ, ഹായ്, വെൽക്കം ടു ജിഷാസ് പാൻട്രി. അപ്പോൾ നമുക്ക് പുട്ടും കടലക്കറിയും എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഫസ്റ്റ് വന്നിട്ട് കടലക്കറി ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. ഞാനിപ്പം കടല വന്നിട്ട് വേവാൻ വെച്ചിട്ടുണ്ട് അടുപ്പിൽ. അതിലേക്ക് വന്നിട്ട് ഇപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, തേങ്ങ ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ വന്നിട്ട് വറക്കാൻ വെച്ചിട്ടുണ്ട്. ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല, ജസ്റ്റ് അതിലേക്കെല്ലാം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് വന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ ജീരകം, കുറച്ച് കറിവേപ്പില, ഇത് മതി. ഇത് മൂന്നും കൂടി നന്നായിട്ട് വന്നിട്ട് തീ കത്തിച്ചിട്ട് നന്നായിട്ട് വറുക്കുക. അതായത് വന്നിട്ട് ഓയിൽ ഒഴിക്കാൻ പാടില്ല. ആദ്യം നന്നായിട്ട് വന്നിട്ട് ഫ്രൈ ചെയ്തുകൊണ്ട് വരിക. അതായത് വന്നിട്ട് സിമ്മിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ആക്കണം. നമ്മൾ ഫുൾ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ തേങ്ങ കരിഞ്ഞു പോവും, ആ ടേസ്റ്റ് കിട്ടത്തില്ല. ഓക്കെ, അതിൽ നിന്ന് തന്നെ എണ്ണ വിട്ട് വരുന്ന ആ ഒരു പരുവത്തിൽ നമ്മൾ വറുത്ത് എടുക്കണം. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയായിരിക്കും, എന്നാലും അറിയാത്ത ആൾക്കാർക്കാണ് എടുത്ത് പറയുന്നത്. ഓക്കെ, അപ്പം ഒരുവിധം നന്നായിട്ട് ചുവക്ക വറുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമ്മൾ ഓയിൽ ആഡ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ നന്നായിട്ട് വന്നിട്ട് ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട്. ഇപ്പം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എണ്ണ വിട്ട് വരുന്ന ആ ഒരു സ്റ്റേജിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഈ സമയത്ത് ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി. ഞാനങ്ങനെ പൊതുവേ അങ്ങനെ എണ്ണ ഒരുപാട് ഒഴിക്കാറില്ല, കാരണം എന്താ വെച്ചാൽ തന്നെ വരുന്ന എണ്ണയിൽ വെക്കുമ്പോഴാണ് ടേസ്റ്റ്. അപ്പം ഞാനത് അരച്ച് മാറ്റി വെക്കാൻ പോവാണ്. ഇവിടെ വന്നിട്ടിപ്പം എൻ്റെ കുക്കറിൽ കടല വന്നിട്ട് നന്നായിട്ട് വന്നിട്ട് വെന്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. കടലേൻ്റെ അകത്ത് ഒന്നും ഇട്ടിട്ടില്ല, മഞ്ഞൾപൊടിയും ഉപ്പും, പിന്നെ ഒരു 4-5 പല്ല് പൂണ്ട്, അതായത് വെളുത്തുള്ളി, ഞാൻ അതിലേക്ക് ഇങ്ങനെ വെറുതെ ഇട്ടതാണ്. അതങ്ങനെ ഞാൻ തോലോടുകൂടി തന്നെ ഇട്ടതാണ്. ഗ്യാസ്ട്രിക്കിൻ്റെയൊക്കെ പ്രശ്നമുള്ള കൂട്ടർക്ക് അതൊരു പ്രശ്നമില്ലാതിരിക്കേണ്ടിട്ട് വേണ്ടിയാണ് വെളുത്തുള്ളി ഇടുന്നത്. ഇത് വേണമെങ്കിൽ വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യുക. ഓക്കെ, ഞാൻ വെറുതെ ഒരു 4-5 പല്ല് പൂണ്ട് വെറുതെ അതിലേക്ക് വേവാൻ ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട് കടല. ഒരു 6-7 വിസിൽ വന്ന ശേഷമാണ് നല്ലോണം വെന്തത്. ഓരോരുത്തരുടെ കുക്കറിൻ്റെ ഇതനുസരിച്ച് വേവിച്ചിട്ട് എടുത്തോളൂ കടല. ഓക്കെ, അപ്പം ഇനിയിപ്പോൾ ഇതിലേക്ക് വന്നിട്ട് ഇനിയൊരു മസാല കൂടി റെഡിയാക്കി നമ്മൾ ഇതിലേക്ക് ഒഴിക്കണം. അതിനുവേണ്ട മസാലയാണ് ഇപ്പം ഞാൻ കാണിക്കുന്നത്, അതായത് മല്ലിപ്പൊടിയാണ്. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. അത് 1/2 ടേബിൾ സ്പൂൺ മതി, അധികം വേണ്ട. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഞാനിപ്പോൾ ഗ്യാസ് കത്തിച്ചിട്ടില്ല, ഗ്യാസ് കത്തിക്കാൻ പോകുന്നേ ഉള്ളൂ. അതിൽ മുന്നേ മസാല ഇട്ട് വെക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് മാറ്റിക്കോ. ഇത് മതി, നമ്മളിപ്പോൾ മറ്റേ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ അധികം എരിവ് കഴിക്കാൻ അത്ര സുഖം ഉണ്ടാവില്ല. ഇത് മതി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് വന്നിട്ട് ഇപ്പം ഗ്യാസ് ഞാൻ കത്തിച്ച് ജസ്റ്റ് സിമ്മിൽ വെച്ചിട്ട് തന്നെ ആക്കണം, കരിയാൻ പാടില്ല. ഇതൊക്കെ ഈ മസാല തേങ്ങ ഇതൊക്കെ കരിഞ്ഞ് കഴിഞ്ഞാൽ കടലക്കറിയുടെ ടേസ്റ്റ് മൊത്തം കൊളാവും. അതുകൊണ്ട് സിമ്മിൽ വെച്ചിട്ട് തന്നെ ഈ മസാലയും കടലയും കടലയുടെ ആ ഒരു തേങ്ങയില്ല, തേങ്ങ വറക്കുന്നതൊക്കെ നമ്മൾ നന്നായിട്ട് വന്നിട്ട് നോക്കിയിട്ട് തന്നെ വന്നിട്ട് സിമ്മിൽ വെച്ചിട്ട് വറുത്തെടുക്കണം. അതാണ് ഇതിൻ്റെ ശരിയായ ടേസ്റ്റ്. ഞാനിപ്പോൾ ഇത് സിമ്മിൽ വെച്ചിട്ട് നന്നായിട്ട് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഈ മസാലക്കൂട്ട് അങ്ങനെ ആ ചൂടോടെ തന്നെ നമുക്ക് വന്നിട്ട് ഈ കടലക്കറിയിലേക്ക്, കടലക്കറി ആയിട്ടില്ല, വേവിച്ച് വെച്ച ആ കടലയുണ്ടല്ലോ അതിലേക്ക് ഇടുക. അതേപോലെ തന്നെ അതിൻ്റെ അകത്ത് വന്നിട്ട് ഒരു 3 തക്കാളി, ഞാനിപ്പോൾ ഒരു 3 മീഡിയം തക്കാളി കട്ട് ചെയ്തത് ഇട്ടിട്ട് ഇതിലേക്ക് വന്നിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ആ കുക്കറിൽ നിന്ന് ഇളക്കാൻ കുറച്ച് സുഖമില്ല, അത് കാരണം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ അരച്ച് വെച്ച തേങ്ങ, അതായത് നമ്മൾ നോർമലി ഫസ്റ്റ് വന്നിട്ട് വറുത്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് വന്നിട്ട് അരച്ചിട്ട് അതിൽ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് മിക്സി കഴുകി ജാറ് കഴുകിയ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. അത്യാവശ്യം നമുക്ക് ലൂസാകുന്ന രീതിയിൽ അനുസരിച്ചിട്ട് മതി, ഒരുപാട് ലൂസാക്കണ്ട. എന്നാലും ഒരുപാട് കൊഴുപ്പാക്കിയാലും രസം ഉണ്ടാവില്ല പുട്ടിന് കൂട്ടി കഴിക്കുന്ന സമയത്ത്. ഒരുവിധം രണ്ടിൻ്റെയും മിഡിലായിട്ട് ഉണ്ടായാലാണ് ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ ഇഷ്ടം. നോർമലി വന്നിട്ട് ചിലവർക്ക് വന്നിട്ട് തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനൊരു സീക്രറ്റ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മളെ കടല കുറച്ചെടുത്തിട്ട് മിക്സിയിൽ അരച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കൊഴുപ്പ് കിട്ടും. ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. അതിനുശേഷം നന്നായി തിളച്ച ശേഷം നോർമലി കടുകും കറിവേപ്പിലയും കാഞ്ഞമുളകും ഇട്ട് വറുത്തിട്ടു, അങ്ങനെ കടലക്കറി റെഡിയായി. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ഓപ്ഷൻ പുട്ടാണ്. പുട്ട് ഞാൻ ചെമ്പാടെ അരിയാണ്, അത് നന്നായിട്ട് ഞാൻ വന്നിട്ട് തലേന്ന് രാത്രി തന്നെ വന്നിട്ട് പുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 5-8 മണിക്കൂർ എന്തായാലും പുതിരണം, എന്നാലാണ് ആ ഒരു കറക്റ്റായ സോഫ്റ്റ്നെസ്സൊക്കെ നമുക്ക് കിട്ടും. ചൂടുവെള്ളത്തിൽ കുതിർത്ത് കഴിഞ്ഞാൽ 4 മണിക്കൂർ കൊണ്ട് നമുക്ക് എടുക്കാം പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട്. ഞാനിപ്പോൾ തലേന്ന് രാത്രി തന്നെ പുതിർത്ത് വെച്ചതാണിത്. ഇത് നന്നായിട്ട് വന്നിട്ട് ഞാനൊരു
അരിപ്പയിൽ അരിച്ച ശേഷം അങ്ങനെ മിക്സിയിൽ കുറച്ച് കുറച്ചായിട്ട് അരച്ചിട്ട് എടുക്കുകയാണ്. ഇതിൽ നമ്മൾ പിന്നെ അങ്ങനെ ഫാനിൻ്റെ ചോട്ടിൽ ഇട്ടിട്ട് ഒരുപാട് ഡ്രൈ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരുവിധം ഈർപ്പത്തോടു കൂടെ അരച്ചാൽ മാത്രമേ ഒരു സോഫ്റ്റ്നെസ്സും ഇതൊക്കെ കിട്ടും. ഞാനിപ്പോൾ മിക്സിയിൽ അത് അരച്ച് കൊണ്ടുവന്നിട്ട് ഇന്നൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് വന്നിട്ട് കുറച്ച് ഉപ്പ്, നമുക്ക് ആ ഒരു മാവിന് ആവശ്യമുള്ള ഉപ്പ് നന്നായിട്ട് വന്നിട്ട് മിക്സ് ചെയ്യുക. അതിന് ശേഷം വന്നിട്ട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചൊഴിച്ച് നോക്കിയിട്ട് കറക്റ്റ് നമ്മൾ കയ്യിൽ പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഉരുണ്ട ഇതിൽ കിട്ടണം. ആ ഒരു രീതിയിലാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. മൊത്തം നമ്മളിങ്ങനെ ഒരു പിടി പിടിക്കുന്ന പോലെ പിടിക്കുന്ന സമയത്ത് നമുക്കങ്ങനെ കയ്യിൽ ഇങ്ങനെ വിട്ടുപോകുന്ന പോലത്തെ രീതിയിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ച് എടുക്കുക. പിന്നെ വളരെ ഈസിയാണ് നമുക്ക് പുട്ട് ചുട്ടെടുക്കുക. തേങ്ങ ചിരവ് ഇത് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് പുട്ട് ചുട്ടെടുക്കുക. ഈ പുട്ട് നല്ല ടേസ്റ്റുമാണ്, അതേപോലെ തന്നെ ഹെൽത്തിയുമാണ്. അതായത് വന്നിട്ട് പച്ചരി പുട്ടിനെക്കാട്ടും ഹെൽത്തിയാണ്. കാരണം ചെമ്പ അരി എന്ന് പറഞ്ഞാൽ നോർമലി നല്ല തവിടൊക്കെ ഉള്ള ആ ഒരു അരിയാണല്ലോ, അപ്പോൾ അത് നന്നായിട്ടുണ്ടാവും. അപ്പോൾ ഞാനിത് നന്നായിട്ട് വന്നിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് വന്ന് ചിരട്ട പുട്ടിൻ്റെ ആ ഒരു ഇതിലുള്ള സ്റ്റീലിൻ്റെ ഒരു ഇതിലാണ് ഞാനിപ്പോൾ ചെയ്തെടുക്കുന്നത്. നമ്മൾ നോർമലി ഉള്ള പുട്ടിൻ്റെ ഇതിലാണെങ്കിലും ചുട്ടെടുക്കുക. ഇതിപ്പോൾ ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇതിലേക്ക് ഞാൻ വന്നിട്ട് ഫസ്റ്റ് തേങ്ങയിട്ട് അതിലേക്ക് വന്നിട്ട് ഈ കുഴച്ച് വെച്ച അരിമാവ് ഇട്ട് അതിനുശേഷം മുകളിൽ വന്നിട്ട് തേങ്ങ അതിങ്ങനെ ജസ്റ്റ് ഇട്ടിട്ട് നമ്മൾ കുക്കറിൻ്റെ ആ ഒരു ഇതിൽ, ഇതിപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയായിരിക്കും ഇപ്പോൾ ഇങ്ങനെയാണ് പുട്ടിൻ്റെ ഇതൊക്കെ വരുന്നത്. പണ്ട് കാലങ്ങളിൽ നമുക്ക് വന്നിട്ട് പുട്ടിൻ്റെ പാനാന്ന് പറഞ്ഞിട്ട് തനിയെ കിട്ടും, അതിൻ്റെ മുകളിൽ ചിരട്ടയൊക്കെ വെച്ചിട്ടാണ്, പിന്നെ ചൂളയുടെ ഇതൊക്കെ വെച്ചിട്ടാണ് പണ്ട് പുട്ടൊക്കെ ചുട്ടെടുക്കാറ്. ഇന്നിപ്പം അങ്ങനെയൊന്നുമല്ലല്ലോ, ഇന്നെല്ലാം വന്നിട്ട് കുക്കറിൽ തന്നെ ഫുള്ള് സെറ്റാണ്. ഇതിപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. രണ്ട് തരത്തിലുള്ളതും കുഴ, അതായത് ഇവിടെ കുഴാപ്പുട്ടെന്നാണ് പറയുക ഇതിന്, മറ്റേ നീളത്തിലുള്ള നമ്മളെ പുട്ടിന് നോർമലി. പിന്നെ ഇതിനെ വന്നിട്ട് ചിരട്ടപ്പുട്ട് നമ്മൾ പിന്നെ പൊതുവേ, ഇതിപ്പം ഞാൻ റീസെൻ്റായിട്ട് വാങ്ങിയതാണ്. അതിപ്പോൾ അതിൻ്റെ മേലത്തെ മൂടിയെടുത്ത് മാറ്റിയിട്ട് ജസ്റ്റ് ഒന്നും കൂടെ നന്നായിട്ട് സ്റ്റീമെല്ലാം ഒന്ന് അമർത്തി വെച്ചിട്ട് പിന്നെ വന്നിട്ട് ഒരു 2 മിനിറ്റ്സ് വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് വന്നിട്ട് സ്റ്റീം ചെയ്തിട്ട് എടുക്കുക. പുഴുങ്ങലരിയുടെ പുട്ടാണിത്, അപ്പോൾ കുറച്ച് വേവ് കൂടുതലായിരിക്കും പച്ചരിനെക്കാട്ടും. കാരണം പച്ചരി നമ്മൾ വറുത്തിട്ടൊക്കെ ചെയ്യുന്നത് കാരണം അത് അത്യാവശ്യം വന്നിട്ട് പിന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. പുഴുങ്ങലരി പുട്ടാകുമ്പോൾ കുറച്ച് ലേറ്റ് ആവും, അതുകൊണ്ട് കുറച്ച് സിമ്മിൽ വെച്ചിട്ട് വേവിച്ചിട്ട് എടുത്തിട്ട് അങ്ങനെ നമ്മൾ അടിപൊളി പുട്ട് റെഡി ആയിട്ടുണ്ട്. പുട്ടും കടലയും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റാണ്. എന്തായാലും ഒരു സ്പെഷ്യൽ ചമ്പാപ്പുട്ടും കടലക്കറിയും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കാത്ത ആൾക്കാരുടെ കാര്യമാണ് പറഞ്ഞത്. ഇത് നോർമലി എല്ലാ വീടുകളിലും ഉണ്ടാക്കുന്നതിനായിരിക്കും. പുട്ടുകൾ പലതരം ഉണ്ടാവുമല്ലോ, പക്ഷേ ഈ ഒരു പുട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും, സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ, ചില കുട്ടികൾ വന്നിട്ട് വലിയ റൈസ് കഴിക്കുന്നില്ല, ഇവിടുത്തെ കാര്യമാണ് പറയുന്നത്. കാരണം നമ്മളെ നാട്ടിൽ വന്നിട്ട് പിന്നെ വലിയ റൈസ് കഴിക്കുമല്ലോ കുട്ടികൾ. ഇവിടെ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ മക്കളൊക്കെ വന്നിട്ട് ചെറിയ റൈസേ കഴിക്കും, അതായത് പൊന്നി റൈസ്, മട്ട റൈസ്, നമ്മളെ കുറുവരിയൊന്നും കഴിക്കത്തില്ല. അപ്പോൾ അങ്ങനത്തെ പിള്ളേർക്ക് വന്നിട്ട് ഇങ്ങനെ പുട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണല്ലോ. എന്തായാലും ഇങ്ങനത്തെ ഒരു അരിയൊക്കെ നമുക്ക് ഹെൽത്തിനും നല്ലതാണ്. അതിൻ്റെ കണക്ക് ഞാൻ പുട്ട് കഴിച്ചു, നല്ല അടിപൊളി ടേസ്റ്റാണ്, ചാൻസേ ഇല്ല, അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. പുട്ടും കടലക്കറിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക കോമ്പിനേഷനാണല്ലോ, നമ്മളെ മലയാളികളുടെ സ്പെഷ്യൽ ഫുഡാണല്ലോ. അപ്പം എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി ഫുഡാണ്. ഓക്കെ, അപ്പം അതുപോലെയുള്ള എൻ്റെ മറ്റുള്ള വീഡിയോ കൊണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നൊരു പുതിയ ഡിഷുമായിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. താങ്ക് യു, താങ്ക് ഫോർ വാച്ചിങ്, ബൈ.